നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഈ മാസം 21 മുതൽ അനിശ്ചിതകാല ബസ് സമരമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. സർക്കാരിനെ ആവശ്യങ്ങൾ അറിയിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും കാര്യമുണ്ടായില്ല എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കാനുള്ള തീരുമാനത്തിൽ എതിർപ്പുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും രംഗത്ത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പോഷകാഹാരം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ നിറവേറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നടത്തുന്ന നീക്കങ്ങളെ മഹിളാ അസോസിയേഷൻ എതിർക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്രിസ്മസ് അവധി December 24 മുതൽ ആരംഭിക്കും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം November 1 സ്കൂളുകൾ വീണ്ടും തുറന്നത്. December 24 വെള്ളിയാഴ്ച മുതൽ January 2 വരെയായിരിക്കും അവധി. CBSE പരീക്ഷ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് വി ശിവൻകുട്ടി കത്തയച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയെ മുൻനിർത്തി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിലവിൽ ന്യൂനമർദ്ദ ഭീഷണിയില്ല. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി ചക്രവാത ചുഴിയുണ്ട്. വരും മണിക്കൂറിൽ അത് കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. PG ഡോക്ടർമാരുടെ സമരത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് സമരം അവസാനിപ്പിക്കാനാണ് നിർദ്ദേശിച്ചത് എന്നും നിവേദനം നൽകാനാണ് ഡോക്ടർമാർ ഓഫീസിലെത്തിയത് എന്നും വ്യക്തമാക്കി. ഇന്നു മുതൽ സമരം അവസാനിപ്പിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധം കനത്തതോടെ വിവാദമായ ബലാത്സംഗ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ കർണാടകയിലെ കോൺഗ്രസ് MLA മുൻ സ്പീക്കറുമായ KR രമേശ് കുമാർ. പ്രസ്താവന സ്ത്രീകളുടെ വികാരം വ്രണപ്പെടുത്തിയെങ്കിൽ മാപ്പ് പറയുന്നതിൽ പ്രശ്നമില്ല എന്നും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നതായും രമേശ് കുമാർ പറഞ്ഞു. ബലാത്സംഗം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്നാസ്വദിക്കൂ എന്നായിരുന്നു മുൻ MLA പരാമർശം. അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ മലയാളം പതിപ്പ് തിയേറ്ററുകളിലെത്താൻ വൈകും. അല്ലു അർജുനൊപ്പം മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലും കട്ടയ്ക്കെത്തുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ റിലീസായി.